ഞാൻ അസീല നിഷാദ് ഐബിസി ലൈവ് 2020 ന്യൂസ് ബുള്ളറ്റിനിലേക്ക് സ്വാഗതം. കഴിഞ്ഞ 20 മണിക്കൂറിലെ 20 പ്രധാന വാർത്തകൾ ഒറ്റനോട്ടത്തിൽ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ആക്ഷേപിച്ച് സമൂഹ മാധ്യമത്തിൽ വീഡിയോ പോസ്റ്റ് ചെയ്ത യുവാവിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. ബുലൻഷഹർ സ്വദേശിയായ 31-കാരൻ സലീം ഖാനാണ് അറസ്റ്റിലായത്. സൈബർ സെല്ലിൽ പരാതി ലഭിച്ചതിന് പിന്നാലെയാണ് യുവാവ് അറസ്റ്റിലായത്. സംസ്ഥാനത്ത് തുലാവർഷം ശക്തമാകുന്നു. സംസ്ഥാനത്ത് 5 ദിവസത്തേക്ക് ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ കേന്ദ്രം മുന്നറിയിപ്പ് നൽകി. ചൊവ്വ ബുധൻ ദിവസങ്ങളിൽ വിവിധ ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. കേന്ദ്ര ഏജൻസികൾക്കെതിരെ ഇടതുമുന്നണിയുടെ പ്രതിഷേധ സമരം ഇന്ന്. സർക്കാർ പദ്ധതികൾ കേന്ദ്ര ഏജൻസികളെ ഉപയോഗിച്ച് അട്ടിമറിക്കാൻ ബിജെപിയും കോൺഗ്രസും ശ്രമിക്കുന്നുവെന്നാണ് ഇടതുമുന്നണിയുടെ ആരോപണം. ഡൽഹിയിൽ 3-ാം ഘട്ട കോവിഡ് വ്യാപനം ഗുരുതരമായതിനു പിന്നാലെ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കി. പരിശോധന വർദ്ധിപ്പിക്കാനും ICU ബെഡുകളുടെയും ആരോഗ്യ പ്രവർത്തകരുടെയും കുറവ് നികത്താനും നടപടി ആരംഭിച്ചു. ശബരിമലയിൽ മണ്ഡല മകരവിളക്ക് തീർത്ഥാടനത്തിന് തുടക്കം. സന്നിധാനത്തും മാളികപ്പുറത്തും പുതുതായി സ്ഥാനമേറ്റ മേൽശാന്തിമാർ ശ്രീകോവിൽ തുറന്ന് ദീപം തെളിച്ചു. രാവിലെ മുതൽ ഭക്തർ ദർശനത്തിനെത്തി. കിഫ്ബിയിലെ കൂടുതൽ അഴിമതികൾ വരും ദിവസങ്ങളിൽ പുറത്തുവിടുമെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. അതീവ ഗുരുതരമായ പ്രതിസന്ധി നേരിടുമ്പോൾ ഇല്ലാത്ത കാര്യം പറഞ്ഞ് മിടുക്കനാകാൻ ശ്രമിക്കുകയാണ് തോമസ് ഐസക് എന്നും സ്വപ്നയെയും ശിവശങ്കരനെയും ബിനീഷിനെയും സംരക്ഷിക്കാൻ ധനകാര്യമന്ത്രി നാടകം കളിക്കുകയാണെന്നും ചെന്നിത്തല ആരോപിച്ചു. കിഫ്ബി ഇടപാടുകൾ ED അന്വേഷിക്കണമെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ K.സുരേന്ദ്രൻ. കിഫ്ബിയിൽ അഴിമതി നടന്നിട്ടുണ്ടെന്നും സ്വർണ്ണക്കടത്ത് സംഘം കിഫ്ബിയിലും ഇടപെട്ടുവെന്നും സ്വർണ്ണക്കടത്ത് കേസിലെ പ്രതിയായ സ്വപ്ന സുരേഷും മന്ത്രി തോമസ് ഐസക്കും തമ്മിൽ അടുത്ത ബന്ധമാണെന്നും അദ്ദേഹം ആരോപിച്ചു. BJP സംസ്ഥാന അധ്യക്ഷൻ K.സുരേന്ദ്രന് മറുപടിയുമായി ധനമന്ത്രി തോമസ് ഐസക്. BJP പ്രസിഡന്റിന്റെ ഭീഷണി കേരളത്തിൽ വേണ്ട എന്നും വല്ല വടക്കേ ഇന്ത്യയിലും മതിയെന്നും തോമസ് ഐസക് പറഞ്ഞു. മണ്ഡലകാല പൂജകൾക്കായി ശബരിമല ക്ഷേത്ര നട തുറന്നു. തന്ത്രി കണ്ഠർ രാജീവരുടെ സാന്നിധ്യത്തിൽ മേൽശാന്തി AK സുധീർ നമ്പൂതിരിയാണ് നട തുറന്ന് ദീപം തെളിയിച്ചിരിക്കുന്നത്. നാളെ മുതലാണ് സന്നിധാനത്തിലേക്ക് ഭക്തർക്ക് അനുവാദം നൽകുന്നത്. സ്വപ്ന സുരേഷിന്റെ ലോക്കറിൽ നിന്നു കണ്ടെടുത്ത 1 കോടി രൂപ എം ശിവശങ്കറിന് ലഭിച്ച കോഴിയാണെന്ന ED കണ്ടെത്തലോടെ ദേശീയ അന്വേഷണ ഏജൻസിയും കസ്റ്റംസും വെട്ടിലായി. സ്വർണ്ണക്കടത്തിലെ പണമാണ് സ്വപ്നയുടെ ലോക്കറിൽ നിന്ന് ലഭിച്ചത് എന്നായിരുന്നു കസ്റ്റംസിന്റെയും NIA കണ്ടെത്തൽ. റിമാൻഡിൽ കഴിയുന്ന മുഖ്യമന്ത്രിയുടെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി എം ശിവശങ്കരെ കസ്റ്റംസ് നാളെ ചോദ്യം ചെയ്യും. സ്വർണ്ണക്കള്ളക്കടത്തുമായി ബന്ധപ്പെട്ടും ഡോളർ കടത്ത് കേസിലുമാണ് മൊഴിയെടുക്കുന്നത്. രാവിലെ 10 മുതൽ വൈകിട്ട് 5 വരെ ജില്ലാ ജയിലിലെത്തി ചോദ്യം ചെയ്യാനാണ് കോടതി അനുവദിച്ചിരിക്കുന്നത്. സംസ്ഥാനത്ത് ഇന്ന് 4581 പേർക്ക് കോവിഡ് രോഗബാധ സ്ഥിരീകരിച്ചു. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 46126 സാമ്പിളുകളാണ് പരിശോധിച്ചത്. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 9.93%. COVID-19 മൂലം ഇന്ന് 21 മരണങ്ങളാണ് സ്ഥിരീകരിച്ചത്. ഇന്ന് രോഗം സ്ഥിരീകരിച്ചവരിൽ 85 പേർ സംസ്ഥാനത്തിന് പുറത്തുനിന്നും വന്നവരാണ്. 3920 പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗം ബാധിച്ചത്. 49 ആരോഗ്യ പ്രവർത്തകർക്കാണ് ഇന്ന് രോഗം ബാധിച്ചത്. ആലപ്പുഴ കലവൂരിലെ കൃപാസനം ധ്യാന കേന്ദ്രത്തിലേക്ക് വീണ്ടും ആളുകൾ തടിച്ചുകൂടി. സാമൂഹിക അകലം പാലിക്കാതെ കൂട്ടം കൂടിയതിനെ തുടർന്നാണ് ധ്യാന കേന്ദ്രത്തിനെതിരെ മാരാരിക്കുളം പോലീസ് കേസെടുത്തത്. കോവിഡിനെ തുടർന്ന് അടച്ചിട്ടിരുന്ന ധ്യാന കേന്ദ്രം ദിവസങ്ങൾക്ക് മുൻപാണ് തുറന്നത്. പാലിയേക്കര ടോൾ പ്ലാസയിൽ നിർത്തിവച്ചിരുന്ന ടോൾ പിരിവ് പുനരാരംഭിച്ചു. ജീവനക്കാർക്ക് കോവിഡ് സ്ഥിരീകരിച്ചതിനെ തുടർന്നാണ് ടോൾ പിരിവ് നിർത്തിവച്ചിരുന്നത്. 65 പുതുതായി ജീവനക്കാരെ എത്തിച്ചാണ് ടോൾ പിരിവ് ആരംഭിച്ചത്. പുതിയ ജീവനക്കാർക്ക് കോവിഡ് പരിശോധന നടത്തി. കഴിഞ്ഞയാഴ്ച നടത്തിയ കോവിഡ് പരിശോധനയിൽ 20 ജീവനക്കാർക്ക് രോഗബാധ കണ്ടെത്തിയിരുന്നു. തമിഴ്നാട്ടിൽ പാചകവാതക സിലിണ്ടർ സ്ഫോടനത്തിൽ വീട് തകർന്നു വീണ് 8 വയസ്സുകാരനും അമ്മയും ഉൾപ്പെടെ 3 പേർ മരിച്ചു. 4 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. തിരുവണ്ണാമലയിലെ അരാനിയിലായിരുന്നു സംഭവം. സംസ്ഥാനത്തെ നിർഭയ ഹോമുകൾ നിർത്താനൊരുങ്ങി സർക്കാർ.
പോക്സോ കേസിൽ ഇരകളായവരെ താമസിപ്പിക്കുന്ന കേന്ദ്രങ്ങളാണ് നിർഭയ കേന്ദ്രങ്ങൾ. സാമ്പത്തിക പ്രതിസന്ധി കാരണമാണ് നിർഭയ കേന്ദ്രങ്ങൾ നിർത്താൻ കാരണമെന്നാണ് സർക്കാർ പറയുന്നത്. ബീഹാർ മുഖ്യമന്ത്രിയായി JDU അധ്യക്ഷൻ നിതീഷ് കുമാറിനെ NDA തിരഞ്ഞെടുത്തു. തുടർച്ചയായി നാലാം തവണയാണ് നിതീഷ് മുഖ്യമന്ത്രിയാകുന്നത്. നാളെ രാവിലെ 11:30 സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കുമെന്നാണ് സൂചന. IBC ലൈവ് 2020 ന്യൂസ് ബുള്ളറ്റിൻ ഇവിടെ സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കായി ഞങ്ങളുടെ വെബ്സൈറ്റ്, ഫേസ്ബുക്ക് പേജ്, യൂട്യൂബ് എന്നിവ സന്ദർശിക്കുക. ഇനി ഇന്നത്തെ ഔട്ട്ഡോർ സെഗ്മെന്റ് കാണാം. ശുഭരാത്രി. എത്തിച്ചേരാൻ പറ്റാത്തതായിട്ടുണ്ട് എങ്കിലും പലരും എത്തിച്ചേർന്നിട്ടുണ്ട്. നമുക്ക് കുറച്ച് പേർക്ക് മാത്രമേ പെർമിഷൻ ഉള്ളൂ. അതുപോലെ തന്നെ കോവിഡിന്റെ എല്ലാ മാനദണ്ഡങ്ങളും പാലിച്ചുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത്. ഹെൻറിക്കാർ നിർത്തലാക്കുന്ന തീരുമാനം ഉപേക്ഷിക്കുക. പട്ടിണിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കുക. റെയിൽവേ കാറ്ററിംഗ് തൊഴിലാളികളുടെ വിഷമങ്ങൾ പരിഹാരം ഉണ്ടാക്കുക. IRCCW സിന്ദാബാദ്. പ്രതിഷേധം ഇപ്പം നമുക്ക് മെയിനായിട്ട് എന്ന് പറയുന്നത് പാൻട്രിക്കാർ നിർത്തലാക്കുക എന്ന റെയിൽവേയുടെ തീരുമാനം, ആ തീരുമാനത്തിനെതിരെ ഒരുപാട് പേര് ആയിരക്കണക്കിന് ആ മേഖലയിൽ വർക്ക് ചെയ്യുന്ന നമ്മുടെ തൊഴിലാളികൾ അവർ തൊഴിലില്ലാതെ കഷ്ടപ്പെടും. ഓൾറെഡി 8 മാസക്കാലമായിട്ട് ഇതുവരെ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് യാതൊരു ആനുകൂല്യങ്ങളോ ക്ഷേമ പദ്ധതികളോ ഒന്നും ഈ മേഖലയിലുള്ള പർട്ടിക്കുലർ മേഖലയിൽ വർക്ക് ചെയ്യുന്ന തൊഴിലാളികൾക്ക് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതിനെതിരെ നമ്മൾ പ്രധാനമന്ത്രിക്ക് ലെറ്റർ അയക്കുകയും പല MPമാരെ കാണുകയും അവർക്കൊക്കെ നേരിട്ട് നിവേദനം കൊടുക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അതിന് ഇതുവരെ യാതൊരു മറുപടിയും ഒന്നും കിട്ടിയിട്ടില്ല. അപ്പം അതിൻ്റെ ഇടയിലാണ് കൂനിന്മേൽ കുരു എന്ന് പറഞ്ഞതുപോലെയാണ് ഇപ്പോൾ പാൻട്രിക്കാർ നിർത്തലാക്കുന്നു എന്നൊരു തീരുമാനം കൂടി റെയിൽവേയുടെ ഭാഗത്തു നിന്നുണ്ടായത്. 1400 കോടിയോളം പ്രതിവർഷം ലാഭമുണ്ടാക്കുക എന്നതുകൊണ്ട് മാത്രം ഇത് ഒരു വ്യവസായ മേഖല മാത്രമല്ല, റെയിൽവേ എന്ന് പറയുന്നത് ഒരു സേവന മേഖല കൂടിയാണ്. ആ ഒരു സേവനം കൂടിയാണ് ജനങ്ങൾക്ക് ആ സമയത്ത് ചൂടുഭക്ഷണം കൊടുക്കുക എന്നുള്ളത്, അതൊരു സേവനം തന്നെയാണ്. അത് നിർത്തലാക്കിക്കൊണ്ട് ഈ ഫുഡ് പ്ലാസകളിലെ ടൈമിന് വണ്ടി എത്തുക എന്ന് പറയുന്നത് ഒരിക്കലും അത് പ്രായോഗികമല്ല. കാരണം 1-2 മണിക്കൂറുകൾ വൈകി വണ്ടി ആ സ്ഥലത്ത് എത്തിപ്പെട്ടാൽ അവിടെ ഭക്ഷണം കിട്ടാതെ വലിയുന്ന പാസഞ്ചേഴ്സിനും അത് വളരെ ബുദ്ധിമുട്ടാകും. അത് മാത്രമല്ലാതെ ആയിരക്കണക്കിന് ജോലി നഷ്ടപ്പെടാൻ സാധ്യതയുള്ള ഇതുകൊണ്ടുകൂടിയാണ് ഞങ്ങളിങ്ങനെ ഒരു പ്രതിഷേധം ഇവിടെ നടത്തുന്നത്. ഞങ്ങൾ പല സ്ഥലങ്ങളിലും, അതായത് കോഴിക്കോട്, തിരൂർ, അങ്ങനെയുള്ള എല്ലാ പ്രധാനപ്പെട്ട സ്റ്റേഷനുകളിലും നമ്മൾ പ്രതിഷേധം നടത്തിയിട്ടുണ്ട്. ഇന്നിപ്പം തിരുവനന്തപുരത്താണ് പ്രതിഷേധം നടത്തുന്നത്. അപ്പം ഞങ്ങൾക്ക് പറയാനുള്ളത് സംസ്ഥാന അതുപോലെ തന്നെ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഞങ്ങളുടെ ഈ മേഖലയിൽ വർക്ക് ചെയ്യുന്ന തൊഴിലാളികൾക്ക് വേണ്ടിയിട്ട് അവർക്ക് ഒരു ക്ഷേമ പദ്ധതി ഉണ്ടാവണം. അവരിന്ന് പട്ടിണിയിലാണ്, അവരെ തിരിഞ്ഞു നോക്കണം, അവരെ കൈ ഒഴിയരുത് എന്നാണ് ഞങ്ങൾക്ക് സർക്കാരിനോട് അഭ്യർത്ഥിക്കാനുള്ളത്. നന്ദി. IRCCW പ്രതിഷേധ പരിപാടിക്കായിട്ട് നമ്മളൊരു 10-25 പേരെ തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷനിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. നിങ്ങളുടെ ഓരോരുത്തരുടെയും സപ്പോർട്ട് ആവശ്യമാണ്. അതിന് തീർച്ചയായിട്ടും നമ്മൾ ഈ പരിപാടിയുടെ കൂടുതൽ അപ്ഡേറ്റ്സ് വരുന്ന മുറയ്ക്ക് ഗ്രൂപ്പിലിടുന്നതായിരിക്കും. ഓക്കെ.
के जितने भी हमारे सह प्रवर्तक हमारे जो दोस्त हैं उनसे मेरी गुजारिश है, जितने लोग अभी मेंबर बने नहीं हैं, मेंबरशिप फॉर्म आपको मिला नहीं है, वो जितने भी जल्दी हो सके मेंबरशिप फॉर्म लेके इसमें जुड़ना चाहिए, बहुत ज़रूरी है। क्योंकि केंद्र सरकार और संस्थान सरकार स्टेट सरकार से हमारी विनती है, अपील है, 7-8 महीनों से हम लोग अपने नौकरी खो बैठे हैं, अभी तक कोई सहाय कोई हेल्प हमको मिला नहीं है। तो इसके लिए सरकार से हम लोग विनती कर रहे हैं, यहाँ पे प्रोटेस्ट कर रहे हैं, हम लोग विरोध कर रहे हैं हर स्टेशन पे, केरला का सारा स्टेशन हो चुका है। आज ये त्रिवेंद्रम में है, यहाँ से केरला एक्सप्रेस, नेत्रावती एक्सप्रेस, शबरी एक्सप्रेस, बहुत सारे गाड़ी यहाँ से छूटती है। और यहाँ पे जितने लोग आप सब मिल के हमारे साथ दें, हम सब मिल के एक साथ में प्रोटेस्ट करेंगे, सब मिल के करेंगे, तो ही हमारा मांग पूरी होगी। आप लोग सारे लोग जितने मेंबर बनने के लिए अभी बाकी है उनसे मेरी गुजारिश है, वो सब इसमें जितना जल्द से जल्द अपना मेंबरशिप ले लें। मेंबरशिप फॉर्म हम लोग यहाँ पे लाए हुए हैं त्रिवेंद्रम में, और यहाँ पे केरला एक्सप्रेस है, नेत्रावती एक्सप्रेस है, उसमें जितने भी स्टाफ है, अभी कोविड के वजह से स्टाफ कम है, और 20-25 स्टाफ एक एक गाड़ी में है। जितने लोग आ सके यहाँ पे तंबानूर रेलवे स्टेशन के पीछे, आप लोग अपना वहाँ पे रहते हो रूम में, वहाँ पे भी हम लोग आप आके आपको फॉर्म देने के लिए हम तैयार हैं। और आपसे फिर से मेरी गुजारिश है कि आप सब मेंबर बने और हमारे साथ दें, आपके साथ रहेंगे तो ही हम आगे कुछ कर पाएंगे, वरना हम कुछ कर नहीं पाएंगे। हम सब मिल के लड़ेंगे, ये लड़ाई हमारी हक के लिए है और हमारे हक के लिए, बाहर से कोई आने वाला नहीं है, हमें ही लड़ना है, हमें ही सब साथ मिल के लड़ना है। थैंक यू, धन्यवाद।